ത്രിമാന രൂപങ്ങൾ ക്വാണ്ടം ചിസിൽ അപ്ലിക്കേഷനിൽ സയൻസിൽ ക്വാണ്ടം ചിസ് തുറക്കുക. ഭൂതലത്തിലെ ഒരേ ഉയരമുള്ള സ്ഥലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോണ്ടൂർ ലൈനുകളെക്കുറിച്ച് സാമൂഹ്യ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. കോണ്ടൂർ ലൈൻ ഉപയോഗിച്ച് സ്ഥലങ്ങളുടെ ത്രിമാന ആകൃതി കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. വളരെ ശ്രമകരമായ ഈ പ്രവർത്തനങ്ങളെയാണ് ക്വാണ്ടം ചിസിൻ്റെ സഹായത്തോട് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ലെയറിൽ ആഡ് ലെയറിൽ ആഡ് വെക്റ്റർ ലെയർ എന്ന ക്രമത്തിൽ തുറക്കുക. ലെയറിൽ ആഡ് ലെയർ ആഡ് വെക്റ്റർ ലെയർ ലെയറിൽ ആഡ് ലെയർ ആഡ് വെക്റ്റർ ലെയർ എന്ന ക്രമത്തിൽ തുറക്കുക. ഇവിടെ സോഴ്സ് ഫയൽ കാണിക്കാൻ പറയുന്നുണ്ട്. അത് നിങ്ങളുടെ ക്യൂജിസ് പ്രൊജക്റ്റിൻ്റെ ഫയലിൽ കോണ്ടൂർ എന്ന ഫോൾഡറിനകത്ത് കോണ്ടൂർ ഡോട്ട് എസ് എച്ച് പി എന്ന ഒരു ഫയലാണ് നമുക്കിവിടെ ബ്രൗസ് ചെയ്യേണ്ടത്. ബ്രൗസ് ചെയ്ത് ഹോം ഫോൾഡറിലുള്ള ക്യൂജിസ് പ്രൊജക്റ്റ് എന്ന ഫയലിൽ കോണ്ടൂർ എന്ന ഫോൾഡറിനകത്തുള്ള കോണ്ടൂർ ഡോട്ട് എസ് എച്ച് പി എന്ന ഈ ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇവിടെ കോണ്ടൂർ ലൈനുകൾ പ്രത്യക്ഷമായിട്ടുണ്ട്. പാളിയുടെ പ്രോപ്പർട്ടീസ് ജാലകത്തിൽ ലേബൽസ് എന്ന തലക്കെട്ടിൽ ഇവിടെ ഇതാണ് പാളി അല്ലെങ്കിൽ ലെയർ. ഇതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് ജാലകം പ്രത്യക്ഷമാവും. ഈ പ്രോപ്പർട്ടീസ് ജാലകത്തിൽ ലേബൽസ് ജനറൽ സ്റ്റൈൽ ലേബൽസ് എന്ന ഭാഗത്ത് ലേബൽസ് ദിസ് ലെയർ വിത്ത് എന്ന ഭാഗത്ത് നമുക്ക് എലിവേഷൻ എന്ന് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. എലിവേഷൻ സെലക്ട് ചെയ്യുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ താഴെ കാണാം ഇതിൻ്റെ കോണ്ടൂറിൻ്റെ ഉയരം, ലൈനുകളുടെ ഉയരം നമുക്ക് ഇവിടെ ദൃശ്യമായിട്ടുണ്ട്. ഇനി ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി റാസ്റ്റർ മെനുവിൽ നിന്ന് റാസ്റ്റർ മെനുവിലെ അനാലിസിസിൽ ഡി ഇ എം അഥവാ ടെറൈൻ മോഡൽസ് തുറന്ന് റാസ്റ്ററിൽ അനാലിസിസ് ഡി ഇ എം ക്ലിക്ക് ചെയ്ത് തുറന്നു വരുന്ന ജാലകത്തിൽ ഇൻപുട്ട് ഫയൽ അഥവാ ഡി ഇ എം റാസ്റ്റർ എന്ന ഭാഗത്ത് കോണ്ടൂർ ഫോൾഡറിലുള്ള കോണ്ടൂർ ഡോട്ട് എ എസ് സി ഇവിടെ സെലക്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഹോം ഫോൾഡറിലുള്ള ക്യൂജിസ് പ്രൊജക്റ്റിൻ്റെ ഫയലിൽ കോണ്ടൂർ ഫയലിൽ ഇവിടെ ഫയലുകൾ കാണുന്നില്ലെങ്കിൽ ഫയൽ ടൈപ്പ് എന്ന ഈ ഭാഗത്ത് ഓൾ ഫയൽസ് എന്നാക്കി മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഫയലുകളും ഇവിടെ ദൃശ്യമാകും. ഇതിൽ നിന്ന് കോണ്ടൂർ ഡോട്ട് എ എസ് സി എന്ന ഫയലാണ് സെലക്ട് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഫയലാണ് കോണ്ടൂർ ഡോട്ട് എ എസ് സി എന്ന ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഔട്ട്പുട്ട് ബോക്സിൽ യോജിച്ച ഫയൽ നാമം നൽകി ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഔട്ട്പുട്ട് ഫയൽ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരു ഇഷ്ടപ്പെട്ട പേര് നൽകാം. ഞാനിവിടെ കോണ്ടൂർ അണ്ടർസ്കോർ വൺ എന്ന് പേര് നൽകിയാണ് അതിൻ്റെ ഇത് സേവ് ചെയ്യുന്ന ഫോൾഡർ. നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് ടെന്നിൽ തന്നെ ആവട്ടെ. ക്യൂജിസിൻ്റെ ഫോൾഡറിൽ കോണ്ടൂർ അണ്ടർസ്കോർ വൺ. എന്ന് പേര് നൽകി സേവ് ചെയ്യാം. സേവ് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വിൻഡോയിലുള്ള ഓക്കെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പ്രോസസ്സിംഗ് കംപ്ലീറ്റഡ് എന്ന് വരുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ക്യാൻവാസിൽ കോണ്ടൂർ ലൈനുകൾ പ്രസിദ്ധമായ ഭൂരൂപം പ്രത്യക്ഷമായി കാണാം. ഇത് നേരത്തെ പ്രിൻ്റ് കമ്പോസർ പ്രൊജക്റ്റിൽ ന്യൂ പ്രിൻ്റ് കമ്പോസർ എന്ന രൂപത്തിൽ ഇതിനൊരു പേര് നൽകി നിങ്ങൾക്കൊരു പി ഡി എഫ് ഫയലായിട്ടൊക്കെ സേവ് ചെയ്യാൻ ആഡ് ന്യൂ മാപ്പ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ചിത്രത്തെ നമുക്കൊരു പി ഡി എഫ് ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്യാനെല്ലാം ഉപയോഗിക്കാം.